ഇവിടെ നിന്ന് താഴേക്കുള്ള ഈ വിശാലമായ ലോകമാണ് കടുവാക്കുഴി കാരാപ്പുഴ ഡാം സൈറ്റിൻ്റെ പാർക്കിങ്ങിൻ്റെ ഇടതുവശത്തൂടെയുള്ള റോഡിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന അങ്ങാടിയാണ് അടിവാരം അടിവാരത്തു നിന്ന് വലത്തോട്ടുള്ള കുത്തനെയുള്ള കയറ്റം കയറി കഴിഞ്ഞ് ഏകദേശം അര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കടുവാക്കുഴിയിൽ എത്താം ഇതാണ് അടിവാരം അങ്ങാടി ഈ റോഡിലൂടെ മുകളിലേക്കാണ് പോവേണ്ടത് കടുവാക്കുഴി എന്ന സൈൻ ബോർഡ് കഴിഞ്ഞാൽ ആ ഇടത്തോട്ടുള്ള വഴിയിലൂടെ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും അവിടെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് ഈ നാട്ടിലുള്ളവരോട് എവിടെയാണ് കടുവാക്കുഴി എന്ന് നമുക്ക് ചോദിക്കാം ഈ വഴികളിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങണം മഴക്കാലത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരരുത് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കാരണം പാറ നല്ല വഴുക്കൽ ഉണ്ടാവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാത്ത സ്ഥലമാണ് നിങ്ങൾക്ക് ഈ കടുവാക്കുഴിയുടെ ചുറ്റുഭാഗം ഭാഗം കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ഒരു പാർട്ട് മാത്രമാണ് കടുവാക്കുഴിയുടെ ഇത് ഇവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ അവർക്ക് വലിയ അതിശയമൊന്നുമില്ല അവർ എന്നും കാണുന്നതല്ലേ പക്ഷേ നമ്മളെപ്പോലുള്ള സഞ്ചാരികൾക്ക് ഇത് ഒരു അത്ഭുതം തന്നെയാണ് ഇതാ നമ്മൾ കാണുന്ന ഈ പാറക്കൂട്ടം ഈ പാറക്കൂട്ടത്തിൻ്റെ ബാക്കി സബായിട്ടുള്ള പാറക്കൂട്ടമാണ് ആ കാണുന്നത് മുഴുവൻ ഇനി ഇവിടെ നിന്ന് താഴേക്കുള്ള ഈ വിശാലമായ ലോകമാണ് കടുവാക്കുഴി ഒരടി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പത്തടി വീണ്ടും ശ്രദ്ധിക്കേണ്ടി വരും വയനാട്ടിൽ നല്ല ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്തതാണ് അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധിച്ചു പോവുക കടുവാക്കുഴിക്ക് കടുവാക്കുഴി എന്ന പേര് വരാനുള്ള കാരണമാണ് ഇനി പറയുന്നത് നല്ല തണുപ്പുള്ള സമയങ്ങളിൽ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തോളം ഇവിടെ കടുവകൾ വന്ന് താമസിക്കാറുണ്ട് ഇപ്പോൾ നാലഞ്ച് വർഷമായി ഇവിടെ കടുവകളെ ഒന്നും കാണുന്നില്ല എങ്കിലും ഇതിനു മുൻപ് ഇവിടേക്ക് സ്ഥിരമായി കടുവകൾ എത്തിയിരുന്നതായാണ് ഈ നാട്ടുകാർ പറയുന്നത് ഈ ഭാഗത്ത് വലിയ മുയലുകൾ ഉള്ളതിനാൽ അവയെ പിടിക്കുന്നതിനായാണ് ഇവിടേക്ക് കടുവകൾ എത്തിച്ചേരുന്നത് വയനാട് ഭാഗത്ത് നിന്നാണ് ഇവിടേക്ക് കടുവകൾ എത്തിച്ചേരുന്നത് എങ്കിലും ഇതുവരെ ഒരാളെയും കടുവ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് നാട്ടുകാർ എന്ന് പറയുമ്പോൾ തള്ളുന്നതായിരിക്കാൻ സാധ്യതയില്ല ഇവിടുത്തെ പഴമക്കാരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാരാപ്പുഴ ഡാമിലേക്ക് വരുന്ന എല്ലാവർക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഗുഹയാണ് ഇത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഒന്നുകൂടെ വിശദമായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ഈ വയനാട് ജില്ലയിൽ വരുമ്പോൾ വെറുതെ കുറേ സ്ഥലങ്ങൾ കറങ്ങുക എന്നുള്ളതിന് പകരം ഇതുപോലെ അടിപൊളിയായ സ്ഥലങ്ങളാണ് കാണേണ്ടത് അവിടേക്ക് നമ്മൾ പലപ്പോഴും എത്തിപ്പെടുന്നില്ല ഇത് ഇന്നത്തെ ഫസ്റ്റ് എക്സ്പ്ലോറിംഗ് ആണ് കുറേ പേർക്ക് ഇതറിയാം പക്ഷേ എന്നാൽ പോലും കാരാപ്പുഴ ഡാമിലെത്തുന്ന നൂറിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ ഗുഹയെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഇനി ഇതിലും അത്ഭുതങ്ങൾ നിറഞ്ഞ മറ്റൊരു ഗുഹയിലേക്കാണ് അടുത്ത യാത്ര ഇറങ്ങി വന്ന വഴിയാണത് ഇതാണ് ഗുഹയുടെ ഉൾഭാഗം നമ്മുടെ സമത് പൊന്നാണ് അവിടെ കൈ കാണിക്കുന്നത് അപ്പുറത്ത് ആ ലൈറ്റ് കാണുന്നത് നമ്മുടെ ഷംസിയാണ് ഇതാണ് ഗുഹ ഇതാ ഇതാണ് ഇവിടെ ഒരു സ്റ്റേജ് പോലെയുള്ള സ്ഥലം യെസ് കറക്റ്റ് ഒരു സ്ലാബ് പോലെ സെറ്റപ്പ് ആയിട്ടുള്ള സ്ഥലം ആ ഇവിടെ നിന്ന് താഴേക്ക് ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഒരു ഗുഹയാണ് ഓക്സിജൻ അനലൈസർ ഒന്നും ഇല്ലാതെ നമ്മൾ ഗുഹയിലിറങ്ങുന്നത് വളരെയധികം അപകടം പിടിച്ച പണിയാണ് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല ഇതാ ഇനി ഈ വഴിയിലൂടെ മുകളിൽ മറ്റൊരു സ്ഥലം കൂടിയുണ്ട് ഇതാ ഇവിടെ നിന്ന് വീണ്ടും ഉള്ളിലേക്ക് ഒരുപാട് സ്ഥലമുണ്ട് വേറൊരു വേറൊരു അറയാണിത് നേരെ മേലെ സൂര്യപ്രകാശം റിസ്ക് എടുക്കല്ലേ ചോമകുണ്ട പറഞ്ഞ മാതിരായിരിക്കും